ഗുഡ് മോർണിംഗ് എവരി വൺ. സോ വെൽക്കം. ഇപ്പം മണി എത്രയായി? 11:45. ഞാൻ ഇന്ന് ഫുൾ ടൈം മാർക്കിൻ്റെ ഫ്രണ്ടിൽ കാണില്ല. ഇന്ന് വീക്ക്ലി എക്സ്പയറി ഡേ ആണ്. അപ്പം ഒരു ട്രേഡ് എടുക്കാം, എന്നിട്ട് അത് ഷെയർ ചെയ്യാം, ബാക്കി ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് പോകാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഓക്കെ. സോ ഇന്ന് ഇച്ചിരി നല്ല തിരക്കുള്ളൊരു ദിവസമാണ്, പിന്നെ അതുപോലെ വീക്കിലി എക്സ്പയറി ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എൻ്റെ ഒരു വ്യൂ പറഞ്ഞുതരാം. എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് എന്താണ്, ഇന്ന് മാർക്കറ്റ് 17700 17600 ഇടയ്ക്ക് ഈ ഒരു പർട്ടിക്കുലർ താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു പർട്ടിക്കുലർ ലെവലിനുള്ളിൽ 17700 17600 അകത്ത് എക്സ്പയറി ആവാനുള്ള പോസിബിലിറ്റിയാണ്. അതിനകത്ത് എന്തായാലും ആവും. ഓക്കെ. അപ്പം എനിക്കത് ഇച്ചിരി കോൺഫിഡൻസ് ഉള്ള ഒരു ലെവലാണ്, അതിനകത്ത് തന്നെ നിൽക്കാനുള്ള എല്ലാ പ്രോബബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്താണ്, 17700 17600 ഇടയ്ക്ക് എക്സ്പയറി ആവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു വ്യൂ വെച്ചിട്ട് 17700 17500 ഇടയ്ക്ക് എക്സ്പയറി ആവും. ഓക്കെ, ഈ ഉറപ്പാണ്, ഈ ഒരു റേഞ്ചിനകത്ത് എക്സ്പയറി ആവുന്ന എൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ എന്താണ്, രണ്ട് സൈഡിൽ നിന്നും കൂടെ ഒരു ബാസ്ക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് അങ്ങനെ എന്താണ് ഓർഡർ സെറ്റ് ചെയ്യാമെന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ നമുക്ക് ബാസ്ക്കറ്റ് ഓർഡർ ഇടാം. 17700 താഴെ എക്സ്പയറി ആവുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും, അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്, ഒരു കോൾ ഓപ്ഷൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. 1000 ഒരു കോൾ ഓപ്ഷൻ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് 1000 ക്വാണ്ടിറ്റി 1700 കോൾ ഓപ്ഷൻ സെല്ലാണ്, സെല്ല് കൊടുത്തു. ഇനി ഏതാണ്, 17500 വേണ്ട, 550 ഒരു 550 എത്ര കാണും, 550 അകത്ത് നിന്നോളൂ. 550 ഒരു പുട്ട് ഓപ്ഷനും കൂടെ ഒരു 1000 ക്വാണ്ടിറ്റി പിടിച്ചു നോക്കാം. 1000 ക്വാണ്ടിറ്റി ആണ്, രണ്ട് സൈഡും കൂടെ വെച്ചിട്ടുണ്ട്. ഇൻ കേസ് മാർക്കറ്റ് മുകളിലോട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പുറത്ത് വലിയ സേഫ്റ്റി ഒന്നും കിട്ടില്ല, ബട്ട് സ്റ്റിൽ എന്താണ്, വലിയ സേഫ്റ്റി ഇല്ല. കാരണം ആകെ പ്രീമിയം എത്ര, 3 രൂപയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ പ്രോഫിറ്റും കൂടെ നമുക്ക് കിട്ടും എന്നുള്ളൊരിതാ. പിന്നെ സമയമുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ടൈം കിട്ടുകയാണെങ്കിൽ, കാരണം ഇന്ന് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വർക്ക്, അപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ എന്താണ് പിന്നെ മാർക്കറ്റ് ശ്രിങ്ക് ചെയ്യാനൊക്കെ ചെയ്യുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. സോ അപ്പോൾ ഇന്ന് ഫുൾ ടൈം ഞാൻ കാണില്ല ട്രേഡ്. എന്താണ്, 17700 കോൾ ഓപ്ഷനും 17750 പുട്ട് ഓപ്ഷനുമാണ് ഉള്ളത്. അപ്പോൾ ഇത് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യാം എന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അതായത് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കും എന്നാണ് എൻ്റെ ഒരു വ്യൂ. അതങ്ങ് മാറ്റിയിട്ട് ഓക്കെ ഓക്കെ 17700 പിന്നെ ഒരു ലെവൽ 17550 ആണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ മോളിൽ പോവും, പോയി കഴിഞ്ഞാൽ ലോസ് വരും. ലോസ് വന്നാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും എനിക്കിന്ന് ടൈമില്ല, മാക്സിമം നമുക്ക് നോക്കാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ എന്താണെങ്കിലും. ഓക്കെ. ഒരിക്കൽ കൂടി ഞാൻ നോക്കി കൺഫേം ചെയ്തിട്ട്, ഗ്യാപ്പ് ഓൾറെഡി ഇവിടുത്തെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ ഗ്യാപ്പ് ഫോമായി. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ടെലഗ്രാമിനകത്ത്, യെസ്, നമ്മൾ ടെലഗ്രാമിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. അത് അത്യാവശ്യം നല്ല എൻട്രീസ് ആയിരുന്നു. അതിൽ അത്യാവശ്യം അല്ല, ഒരെണ്ണേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ടാർഗറ്റ് ടി ഒന്ന് അച്ചീവ് ചെയ്തില്ല. അച്ചീവ് ആവുന്നതിന് ആ പർട്ടിക്കുലർ ലെവൽ അച്ചീവ് ആവുന്നതിന് മുന്നേ തന്നെ റിവേഴ്സ് ചെയ്ത് തുടങ്ങി. അപ്പോഴേ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എക്സ്പയറി ഡേ ആണ്. ഓപ്ഷൻ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് എക്സ്പയറി ഡേ ആണ്. റിസ്ക് മീൻസ് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ആൾക്കാർ ചെയ്താൽ റിസ്ക്കാണ്. അപ്പോൾ എന്താണ്, എക്സിറ്റ് അടിക്കാൻ ടി ഒന്ന് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്താണ് ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇന്ന് അതിനകത്ത് വലിയ എൻട്രില്ല, എന്നാലും നമുക്ക് ഇതങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് വെക്കാം, അല്ലേ? യെസ്. ആ രണ്ട് ഓർഡർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് പോകാനുള്ള ടൈമായി. ഓക്കെ, എനിക്ക് പോകാനുള്ള ടൈമായി.
അപ്പം എന്നെ വെയിറ്റ് ചെയ്ത ആൾക്കാർ ഇരിക്കുകയാണ്. അപ്പം എന്താണ്, ഞാനതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ടൈം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്ന് ചെയ്തു തന്നേ ഉള്ളൂ. സോ എനിവേ, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എന്താണ് നോക്കാം എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, എനിക്ക് ഒരു മോസ്റ്റ് പ്രോബബ്ലി പ്രോഫിറ്റ് തന്നെ വന്ന് എൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് തന്നെ വരും, നമ്മുടെ ലെവൽസിനകത്ത് നിൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. വളരെ സിമ്പിളാണ് കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഫുൾ ടൈം മാർക്കറ്റിൽ കാണില്ല. ഓക്കെ, പൊസിഷൻ എക്സിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ വന്ന് എന്താണ് എക്സ്പ്ലനേഷൻ ചെയ്ത് തരാം. ഓക്കെ, ബൈ. ഇനി ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ, അഡ്ജസ്റ്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേയോ എന്തെങ്കിലും ഞാനത് ഷെയർ ചെയ്യാം. ഹലോ, സോ യെസ്, നമ്മൾ രാവിലെ എടുത്ത പൊസിഷൻ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഒരു 30,000 rupees പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്താണ് മാർക്കറ്റ്? ഇപ്പോൾ 17,658 നിൽക്കുന്നത്. എൻ്റെ ഒരു ഫീൽ അനുസരിച്ച്, എൻ്റെ ഒരു വ്യൂ അനുസരിച്ച് എന്തായാലും ഇവിടെ നിന്ന് താഴോട്ട് പോകും. 17,600 എന്നുള്ള ലെവൽ എന്താണ്, ഇന്ന് എന്തായാലും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും ഒന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു എന്താണ് കോൾ ഓപ്ഷനും കൂടി 17,600 ഒരു കോൾ ഓപ്ഷനും കൂടി എന്താണ് സെല്ല് ചെയ്യാണ്. 17,600 കോൾ ഓപ്ഷനും കൂടി നമ്മൾ സെല്ല് ചെയ്യാണ്. ഓക്കെ, അപ്പം ഞാൻ 17,600 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അപ്പോൾ 17,600 താഴെ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത ഈ പ്രീമിയം എമൗണ്ട്, അതായത് 59, നമുക്ക് എന്താണ് ഒരു 65,000 പ്രോഫിറ്റ് എന്തായാലും നമുക്ക് എന്താണ് കിട്ടും. ഇതും കൂടി പ്രോഫിറ്റിലാവുകയാണ് എങ്കിൽ. ഓക്കെ, അപ്പം 17,600 താഴെ എക്സ്പയറി ആയാലേ കിട്ടുള്ളൂ. 17,600 താഴെ എക്സ്പയറി ആവും. ഓക്കെ, എന്നാണ് എൻ്റെ ഒരു വ്യൂ. അതിന് താഴെ മാർക്കറ്റ് പോകും എന്ന് എനിക്കൊരു വ്യൂ ഉണ്ട്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്ന് നിൽക്കും. ഓക്കെ, സോ എനിവേ, അത് ഇപ്പോൾ ലോസിലാണ് നടക്കുന്നത്, കുഴപ്പമില്ല. ഇൻ കേസ് മുകളിലോട്ട് പോയാൽ നമ്മൾ ലോസ് ആവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ എനിവേ, നമുക്ക് എന്താണ് നോക്കാം. ഇപ്പോൾ രാവിലെ ഞാൻ തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും എൻട്രി എടുത്തിട്ടു. ആ എൻട്രി പ്രോഫിറ്റബിൾ ആയി. ഞാൻ പറഞ്ഞ ലെവൽ എന്താണ്, ഈ 550 അതായത് 17,700 and 17,550 ഇടയ്ക്ക് മാർക്കറ്റ് എക്സ്പയറി ആവും എന്നാണ് എൻ്റെ ഒരു വ്യൂ. അപ്പോൾ എന്താണ്, പിന്നെയും മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞ ആ ലെവലിൽ 17,600 താഴെ പോകുമെന്ന് എനിക്കൊരു ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 17,600 സെയിൽ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്കിനി ബാക്കി നോക്കാം. ഞാൻ കുറച്ച് തിരക്കിലായിരിക്കും. നമുക്ക് എന്താണ് ഇത് റൺ ആവട്ടെ. ഓക്കെ,
യെസ്, ഓക്കെ. അപ്പോൾ മാർക്കറ്റ് 17:630 ടൈം തീരാറായി. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമ്മളിപ്പോൾ തന്നെ 50-60,000 പ്രോഫിറ്റ് നമ്മൾ എത്തി. അതിന് താഴെ എക്സിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടെ കിട്ടും, എന്താണ് കുറേ കൂടെ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇപ്പോൾ തന്നെ എന്താണ് 17:632 ആയി, ഇനിയും 15 മിനിറ്റേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആവുന്നവരെ വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏത് ക്യാൻഡിൽ? 6 ഇപ്പോഴത്തെ ഈ 5 മിനിറ്റ് ക്യാൻഡിലിന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ എക്സിറ്റ് ചെയ്യാം നോക്കിയിട്ട്. ഓക്കെ, ഞാൻ രാവിലെ എന്ത് വ്യൂ ആണോ പറഞ്ഞത് അതുപോലെ എന്താണ് നമ്മുടെ വ്യൂ. നമുക്ക് മാർക്കറ്റിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യൂ ഉണ്ട്, അതിനനുസരിച്ചാണ് ഞാൻ രാവിലത്തെ എൻട്രി എടുത്തത്. രാവിലെ ആദ്യം നമ്മൾ 2 പൊസിഷൻ എടുത്തല്ലോ, അതെന്താണ്? അപ്പം 17,550-17,700 ഇടയ്ക്ക് മാർക്കറ്റ് നിൽക്കുക എന്നുള്ളൊരു വ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ ആ റേറ്റിൽ വെച്ച് നമ്മളെന്താണ് 17,750 പിയും അതിന് എന്താണ് ഇതിനിടയ്ക്ക് നിൽക്കും, അതിന് താഴെ പോകില്ല എന്നറിയിട്ട് അവിടെ സെല്ല് ചെയ്തു. അതുപോലെ എന്താണ് 17,700 കോൾ ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്തു, സെല്ല് ചെയ്തിട്ടു. പിന്നെ എന്താണ്, അതിനുശേഷം നമ്മൾ പൊസിഷൻ എക്സിറ്റ് ചെയ്തു. ഞാൻ പുറത്ത് വെച്ചാണ് എക്സിറ്റ് ചെയ്തത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ അതിനുശേഷം നോക്കിയപ്പോൾ 17,600 താഴെ എക്സ്പയറി ആവും, ഓൾമോസ്റ്റ് അതിന് താഴെ എക്സ്പയറി ആവും എന്നുള്ളൊരു വ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 17,600 കോൾ ഓപ്ഷനും കൂടി നമ്മൾ സെല്ല് ചെയ്തു. സോ ലെറ്റ്സ് വെയിറ്റ്. ഇപ്പോൾ മാർക്കറ്റ് തീരാറായി, മാർക്കറ്റ് പ്രൈസ് താഴോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് നോക്കിയിട്ട് എന്താണ് ചെയ്യാം. പിന്നെ അതുപോലെ ടെലഗ്രാം ചാനലിൽ കോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് എക്സ്പയറി ഡേ ആണെങ്കിലും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ട്രേഡ്സ് ആണ് കേട്ടോ. എക്സ്പയറി ഡേ ആണെങ്കിലും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കോൾസ് പ്രൊവൈഡ് ചെയ്തു. അത് ജാക്ക്പോട്ട് എൻട്രി ആയിരുന്നു. ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കോളും ജാക്ക്പോട്ട് എൻട്രി ആയിരുന്നു. എക്സ്പയറി ഡേയിൽ ഓപ്ഷൻ ബൈയിങ് ഏത് സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്തത്. ജാക്ക്പോട്ട് ആയിരുന്നു. T1 T2 T3 ഒക്കെ അതിനകത്ത് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അത് എടുത്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് ഫ്രീ ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് അത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്താണ് അതിനകത്ത് ഇങ്ങനെ ചെയ്തു തരും എന്ന് അതല്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തു കൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വെച്ചുകൊണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾ എന്താണ് അങ്ങനെ ഇടുന്നത്. അതുകൊണ്ട് അപ്പോൾ എന്താണ് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചുകൊണ്ട് ആരും അതിനകത്ത് ജോയിൻ ചെയ്യരുത്. ഓക്കെ, സോ എന്താ ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന രീതിയിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നിങ്ങൾ അതിനകത്ത് ട്രേഡ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് വരുന്നതിനകത്ത്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട് പേഴ്സണലി, ട്രേഡ് എടുത്തു പ്രോഫിറ്റബിൾ ആയിരുന്നു. പിന്നെ ചിലർ അതിനകത്ത് എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ട്, നിങ്ങളത് വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വേറെ ഒന്നുമല്ല, നമുക്ക് അതെന്താണ് കുറച്ചുകൂടെ എന്താണ് ആ ഓക്കെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്നുണ്ട് നമുക്കിത് ചെയ്യാമെന്നുള്ളൊരു ഒരു ഫീൽ ഗുഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ ഇടുന്ന ഒരു എഫേർട്ടാണത്. ജെന്വിൻ ആയിട്ടുള്ള ഒപ്പീനിയൻ പറയാം, നിങ്ങൾക്ക് അതുകൊണ്ട് ഉപയോഗം ഉണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുക. നമുക്ക് എന്താണ് അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, രണ്ട് ക്യാൻഡിലും കൂടി ഉള്ളു. ഇനി wait and see. ഗ്യാപ്പ് ഓപ്പൺ ചെയ്യണം, നമുക്ക് എക്സിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നമ്മൾ എക്സിറ്റ് ചെയ്തു, 58,960 പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു, ബുക്ക് ചെയ്തിട്ടുണ്ട്. 58,960 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ടൈം എത്തി, ഇനി 10 മിനിറ്റും കൂടെ മാർക്കറ്റ് ഉള്ളൂ ക്ലോസ് ആവാനായിട്ട്. ഓക്കെ,
സോ വി മേഡ് എ ഗുഡ് പ്രോഫിറ്റ്. ആദ്യം എന്താണ് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഒരു ഐ ഇന്ന് എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് നമുക്ക് എന്താണ് ആ പ്ലാൻസ് അങ്ങനെയായിരുന്നു. മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ ലെവലിനുള്ളിൽ നിൽക്കുമെന്ന് മനസ്സിലായി. എക്സ്പയറി ഡേ ആയിരുന്നു നമ്മുടെ പ്ലാൻ എന്താണ്, ആ രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. എന്നത്തെയും പോലെയല്ല, ഈ റേഞ്ചിനുള്ളിൽ പ്രൈസ് നിൽക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ റേഞ്ചിനകത്തുള്ളത് നമ്മൾ ആ റേഞ്ച് നോക്കിയിട്ട് അത് സെല്ല് ചെയ്തു. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നവർക്കാണ്, ട്രെൻഡിങ് ഡേ ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇനി റിസ്ക് ആണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ എക്സ്പയറിയിൽ ചെയ്യാം. ഡീറ്റ എന്താണ് തീറ്റ ഡി ഒന്നും എഫക്ട് ചെയ്യില്ല. പിന്നെ എന്താണ് അങ്ങനെ ചെയ്തു. അത് നമ്മളൊരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞപ്പോൾ എക്സിറ്റ് ആയി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അല്ലാതെ നമ്മൾ മാർക്കറ്റ് താഴോട്ട് പോയി, ഈ റേഞ്ചിനുള്ളിൽ നിൽക്കുമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എന്താണ് ഒരു പൊസിഷൻ എടുത്തു, എക്സിറ്റ് ചെയ്തു. നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു 60,000 ₹58,960 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. സോ എനിവേ, ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.